അങ്ങനെ അങ്ങനെ വളർന്ന് 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 ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് അവസാനം പത്തായം പോലെ ഒരു കാറ് വേണം. ആദ്യത്തെ വലിയ ഒരു ആഗ്രഹമായിരുന്നു, ഏറ്റവും വലിയ. അതൊരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. പത്തായം പോലെ ഒരു കാറ് വേണം. എന്താ രാമുകാരിയായിട്ട് അങ്ങനത്തെ വലിയ കാറിൽ മലർന്ന് കിടന്നങ്ങോട്ടും പോകുമായിരുന്നു. രാമുകാരിയെ കണ്ടത് ഭയങ്കര മനസ്സിന് അകത്ത് പതിഞ്ഞൊരു രൂപം അദ്ദേഹത്തിന്റെ. അല്ല ആ സിനിമ ആദ്യ ആ ആദ്യത്തെ അടുത്ത ചെമ്മീനിന് മുമ്പെടുത്തൊരു പടമുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഏതാ പടം. അത് അതിന് ശേഷം, അത് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അഭിനയിക്കാത്ത ഒരു സീനില്ലേ, എന്തൊരു ചെല്ലമ്മ അന്ന് പറഞ്ഞൊരു ആട്ടിൽ കിട്ടിയ ചെല്ലമ്മടെ ഇവരെല്ലാവരും കൂടെ പിടിച്ചോണ്ട് പോയി നിർത്തിയെന്നാക്കാണ് സാറ് പറയുന്നത്. അവര് ചോദിച്ചറിയോ സത്യം പിന്നെ. എന്നിട്ട് ഈ കാര്യമായിട്ടുമായിട്ട് ഭയങ്കര അടുപ്പമായി. കാര്യമായിട്ടും അദ്ദേഹത്തിന് വലിയ ഇഷ്ടം. എന്നിട്ട് സ്റ്റഫ് ഉണ്ടെന്ന് മനസ്സിലായി, സാഹിത്യമുണ്ട്, ഉള്ളിൽ സാഹിത്യം. ആ സംസാരിച്ചപ്പോഴാണ് നമുക്കറിയാലോ ഒരാളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ വളരെ സുന്ദരനാണ് സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ അടുത്ത പരിചയപ്പെടാന്നൊക്കെ പറഞ്ഞ അടുത്തൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും രണ്ട് വാക്ക് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവാളെ എങ്ങനെയുള്ളതാണ് അവരുടെ. ശരിക്കും രണ്ട് വാചകം അവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് മനസ്സ് അകത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒന്നോട് സ്നേഹം അല്ലെങ്കിൽ ഇല്ലാന്നൊരു ഫീലിംഗ്. ശരിക്കും അതിപ്പം എനിക്കുമൊക്കെ തോന്നാറുണ്ട്, ഈ പുറത്തുള്ള ഈ പേഴ്സണാലിറ്റി കാഴ്ചക്കുള്ള യാതൊന്നും ഒരു ഇതല്ല, അകത്ത് വല്ലതും ഉണ്ട് എന്ന് തോന്നുന്ന ഒരു മാറ്റർ നമുക്ക് അടുക്കാനൊക്കും. അല്ലാതെ നമ്മളെക്കാൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവർക്ക് തരാൻ ഒക്കുമായിരിക്കും, അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനോ മാനസികമായിട്ട്. അത് പ്രധാനം. ഒരു പക്ഷേ സാറിന് എന്നെ കണ്ട മകനുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലാതെ വേറൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ ചോദിച്ചില്ല എന്താണ് പ്രേമിക്കാനുള്ള കാരണം. ചിലപ്പോ അങ്ങനെ തോന്നിക്കാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എന്താന്ന് വെച്ചാൽ ഒറ്റ മണ്ടില്ലാണ് ഞാൻ പ്രേമിച്ചിട്ടുണ്ടായിരുന്നത്. അത് തമാശ സാറാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ കണ്ടെടുത്താ കണ്ടു, പെണ്ണുങ്ങൾക്ക് തലയിൽ ഒരു വസ്തു ഇല്ല, പെണ്ണുങ്ങളെ ഗർഭപാത്രവും പുരുഷന്മാരെ തലച്ചോറും കൊടുത്താണ് ദൈവത്തിരിക്കുന്നത്. ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ. ഇപ്പോഴും കേശവദേവും ഉദ്ദേവും കൂടെ ഭയങ്കര അടിയായി ഇവർക്ക് ഒരു സ്റ്റേജിൽ വെച്ച്. എന്താണെന്ന് അമ്മയാണ് ഏറ്റവും വലുത്, പക്ഷെ പെണ്ണുങ്ങളുടെ ഒരു മുഖത്തും നോക്കില്ല, ഇഷ്ടവും അല്ല. പെണ്ണുങ്ങളെ കണ്ണെടുത്താ കണ്ടു. ഒന്ന് ഇവര് സംസാരിച്ചു വരുമ്പോ സാരി മാല വള ഇതൊക്കെയാണ് തോന്നിയിരുന്നത്. അവർക്ക് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പോ അവരവിടുന്ന് മാറ്റി ശ്രദ്ധിക്കുകയില്ല, നമ്മൾ എന്ത് പറയുന്നത് അവര് ശ്രദ്ധിക്കുകയില്ല എന്നൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ ഒരു പ്രായം അതല്ലേ, 19 വയസ്സും പിന്നെ അതൊന്നും വളർന്നു വളർന്നു വരികയല്ലേ. നമ്മള് കണ്ടുമുട്ടുന്ന 19-ാമത്തെ വയസ്സില് അദ്ദേഹത്തിന് 20 വയസ്സ് തികയുന്നുണ്ട്, അപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞ് ഈ കാലം ജീവിതം എങ്ങനെ പോവില്ലേ. ആ നമുക്ക് അത്ഭുതം തോന്നുന്നു ലോലാ മിൽഫോടെ ആദ്യം വായിച്ചപ്പോഴേ. അമ്മാന്റെ മകൻ അവിടെയായിരുന്നു പഠിച്ചതേ, പെങ്ങളെ ഭർത്താവ്. പിന്നെ പെങ്ങളെ കല്യാണം കഴിച്ച അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് ധാരാളം വായിക്കുമല്ലോ, ഇതെല്ലാം ഏത് സമയവും വായനയാണ്. ഈ വായിച്ച് വായിച്ച് ഈ ഏട്ടൻ പറയുന്നതൊക്കെ കേട്ട് എല്ലാം മനസ്സിലാക്കി, എല്ലാ സ്ഥലങ്ങളും മനസ്സിലാക്കി. എന്റെ ഏതൊരു ബുക്ക് ഉണ്ടായിരുന്നു കയ്യിൽ, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് അത് എന്തിനാ ലോലെ അവിടെ വെറുതെ വിട്ടിട്ട് വന്നേ എന്നൊക്കെ ചോദിച്ചു. താമരയുടെ രാജാവ്. അപ്പൊ അതെന്തിനാ അവിടെ വിട്ടിട്ട് വന്നെന്നൊക്കെ ചോദിച്ച് കത്തുകൾ വരാറ്. എനിക്ക് തനുജ ഭട്ടതിരിയുടെ ഒരു കഥ വന്നായിരുന്നു, ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത്. ലോല പത്മരാജന്റെ ലോല, ഞാൻ ലോലയായിട്ട് അദ്ദേഹത്തിന് കത്തെഴുതാണെന്ന് പറഞ്ഞു. അവര് ലോലയായിട്ട് ഒരു കത്തെഴുതുന്നത് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മാതൃഭൂമിയിലാണോ മലയാളത്തിലാണോ സമകാലീന മലയാളം?